മതസൗഹാർദ്ദത്തിന് പേരുകേട്ട മലപ്പുറം ജില്ലയിലെ ആശുപത്രികളുടെ നഗരം എന്നറിയപ്പെടുന്ന നാടാണ് പെരിന്തൽമണ്ണ മണ്ണ വള്ളുവ കോനാദിനിയുടെ സേനാനായകനായിരുന്ന കക്കൂത്ത് നായരുടെ അധ്യക്ഷതയിൽ പണ്ട് വർഷം തോറും ഇവിടെ കായികാഭ്യാസ പ്രകടനം അഥവാ പെരുന്തല്ല് അരങ്ങേറിയിരുന്നു ഇന്നത്തെ അങ്ങാടിപ്പുറത്തിന് കിഴക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തായിരുന്നു ഈ കായികാഭ്യാസം നടന്നിരുന്നത് പെരിന്തല്ല് നടന്ന മണ്ണായതുകൊണ്ടാണ് പിൽക്കാലത്ത് ഈ നാടിന് പെരിന്തൽമണ്ണ എന്ന പേര് വന്നതെന്ന് പറയപ്പെടുന്നു ഇങ്ങനെ പേര് കിട്ടിയ മണ്ണക്ക് തൊട്ടടുത്തുള്ള ക്ഷേത്ര നഗരം എന്നറിയപ്പെടുന്ന നാടാണ് അങ്ങാടിപ്പുറം നിരവധി ക്ഷേത്രങ്ങൾ അങ്ങാടിപ്പുറത്തിന് സമീപത്തായി നിലകൊള്ളുന്നതുകൊണ്ടാണ് അങ്ങാടിപ്പുറത്തെ ക്ഷേത്ര നഗരം എന്ന് വിളിക്കുന്നത് നിരവധി ക്ഷേത്രങ്ങളുടെ സാന്നിധ്യം കൊണ്ട് ക്ഷേത്ര നഗരം എന്ന് പേര് കിട്ടിയ അങ്ങാടിപ്പുറത്ത് പാലക്കാട് കോഴിക്കോട് ദേശീയപാതക്കരികിൽ തല ഉയർത്തി നിൽക്കുന്ന ക്ഷേത്രമാണ് ഈ കാണുന്ന തളി മഹാദേവ ക്ഷേത്രം അതിപുരാതനമായ ഈ ക്ഷേത്രം പരശുരാമൻ സ്ഥാപിച്ച പതിനെട്ട് തളി ക്ഷേത്രങ്ങളിൽ ഒന്നായി ഹിന്ദു മതവിശ്വാസികൾ വിശ്വസിച്ചു പോരുന്നു ഈ കാണുന്ന തളി ശ്രീ മഹാദേവ ക്ഷേത്രത്തിന്റെ ചരിത്രമല്ല ഞാനിവിടെ നിങ്ങളോട് പറയാൻ പോകുന്നതേ മറിച്ച് ഈ ക്ഷേത്രവുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള രണ്ട് കാര്യങ്ങളാണ് പറയാൻ പോകുന്നത് ഒന്നാമത്തത് ഈ ക്ഷേത്രം ഒരു മുസ്ലിം പള്ളിയുമായി തോളോട് തോൾ ചേർന്നാണ് ഇരിക്കുന്നത് അല്ലെങ്കിൽ മുസ്ലിം പള്ളി ഈ ക്ഷേത്രവുമായി തോളോട് തോൾ ചേർന്നാണ് ഇരിക്കുന്നത് എന്ന് പറയാം രണ്ട് ആരാധനാലയങ്ങളെയും വിഭജിക്കുന്ന ഒരു വടം അല്ലെങ്കിൽ ചെറിയൊരു കയറിന്റെ കഷ്ണം പോലും ഇവിടെ നമുക്ക് കാണാൻ സാധിക്കില്ല മലപ്പുറത്തെ മനുഷ്യർ എങ്ങനെയാണ് ഇവിടെ ജീവിക്കുന്നത് എന്നതിന് ഈ രണ്ട് ആരാധനാലയങ്ങൾ തന്നെയാണ് ഏറ്റവും വലിയ ഉദാഹരണം അൽനൂർ മസ്ജിദ് എന്നാണ് ഇവിടെയുള്ള പള്ളിയുടെ പേര് ഈ പള്ളിയിൽ ബാങ്ക് കൊടുക്കുമ്പോൾ ൽപക്കത്തെ തളി ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ നിന്നുള്ള മന്ത്രോച്ചാരണങ്ങൾ നിർത്തിവെക്കാറുണ്ട് അതുപോലെ തന്നെ ഈ ക്ഷേത്രത്തിലെ ചില ആരാധനാ കർമ്മങ്ങൾക്ക് വേണ്ടി ഈ പള്ളിയിലെ ചില ഉച്ചത്തിലുള്ള ഉച്ചാരണങ്ങളും നിർത്തിവെക്കാറുണ്ട് ഇങ്ങനെ പരസ്പരം സഹകരിച്ച് മുന്നോട്ടു പോകുന്ന മലപ്പുറത്തുകാരുടെ വലിയൊരു മനസ്സാണ് ഇതിലൂടെ എടുത്തു കാണിക്കുന്നത് അമ്പലത്തിന്റെ അടുത്ത് പള്ളി ഉണ്ടായാലോ പള്ളിക്കടുത്ത് അമ്പലമുണ്ടായാലോ തകരുന്നതല്ല മതവിശ്വാസം എന്ന് കുറെ കാലങ്ങളായി തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ രണ്ട് ആരാധനാലയങ്ങളും ഇനി മറ്റൊരു കാര്യം യും പറയാനുള്ളത് ഇതാണ് രണ്ടായിരത്തി ഏഴ് ഓഗസ്റ്റ് മുപ്പത്തി ഒന്നിന് തളി ശ്രീ മഹാദേവ ക്ഷേത്രത്തിന്റെ ഗോപുരവാതിൽ അജ്ഞാതരായ സാമൂഹിക വിരുദ്ധർ തീയിട്ട് നശിപ്പിച്ചു അതൊരു വെള്ളിയാഴ്ച ദിവസമായിരുന്നു പുലർച്ചെ മൂന്നര മണിക്ക് ഈ ക്ഷേത്രത്തിന്റെ മുന്നിലൂടെ പോകുന്നവരാണ് ആ നടക്കുന്ന കാഴ്ച കണ്ടത് ഉടൻ തന്നെ അവർ ക്ഷേത്രത്തിന്റെ സുരക്ഷാ ഗാർഡുകളെ വിവരം അറിയിച്ചു അവർ ഉടൻ തന്നെ അപായ സൂചന എന്നോണം തളി ക്ഷേത്രത്തിലെ മണി നിർത്താതെ മുഴക്കി ആളുകൾ ക്ഷേത്രത്തിന്റെ അരികിലേക്ക് ഒഴുകി കത്തിയത് ക്ഷേത്രവാതിലല്ലേ സംശയം കത്തിച്ചത് മാപ്പിളമാരാണ് എന്ന് പറഞ്ഞ് പ്രശ്നമുണ്ടാക്കാൻ ചില വർഗീയവാദികൾ രംഗത്തേക്ക് വന്നു ചത്തത് കീചകനെങ്കിൽ കൊന്നത് ഭീമൻ തന്നെ എന്ന് പറഞ്ഞ പോലെ ഈ ക്ഷേത്രത്തിന്റെ തൊട്ടടുത്തുള്ള പള്ളിയിൽ എന്ത് ചെയ്യണമെന്നറിയാതെ നിഷ്കളങ്കരായ ഒരുപറ്റം ആളുകൾ കൂടി നിൽക്കുന്നുണ്ട് ചുരുക്കി പറഞ്ഞാൽ ചെറിയൊരു തീപ്പരി വീണാൽ കത്തിച്ചാമ്പലാകുന്ന അവസ്ഥ വലിയ ഒരു പ്രശ്നത്തിന് പരിഹാരം കാണാൻ ആർക്കും കഴിയുന്നില്ല അപ്പോഴാണ് പാണക്കാട് കൊടപ്പനക്കൽ തറവാട്ടിൽ നിന്ന് മറഹും മുഹമ്മദ് അലി ഷിഹാബ് തങ്ങൾ ഒരു ദൈവദൂതനെ പോലെ ഇങ്ങോട്ടേക്ക് ആളുകൾ എല്ലാവരും ഷിഹാബ് തങ്ങളുടെ ചുറ്റും കൂടി രംഗം നന്നായി കണ്ട ശേഷം ഷിഹാബ് തങ്ങൾ ഇവിടെ അന്ന് തടിച്ചുകൂടിയ ജനങ്ങളോട് പറഞ്ഞു ഗോപുരവാതിൽ പൂർവസ്ഥിതിയിലാക്കാൻ ഞങ്ങൾ മുൻകൈയ്യെടുക്കും ഷിഹാബ് തങ്ങളുടെ ഈ ഒരു വാക്ക് കേട്ടപ്പോഴാണ് അന്ന് ഈ ആരാധനാലയങ്ങളുടെ പരിസരത്ത് തടിച്ചു കൂടിയിരുന്ന ജനങ്ങൾക്ക് ശ്വാസം നേരെ വീണത് മാത്രമല്ല തളിശ്രീ മഹാദേവ ക്ഷേത്രത്തിന് നമ്മുടെ ആളുകൾ കാവൽ നിൽക്കണമെന്നും അന്ന് ശിഹാബ് തങ്ങൾ ഇവിടെ വെച്ച് പറഞ്ഞിരുന്നു തളിശ്രീ മഹാദേവ ക്ഷേത്രത്തിന്റെ ഗോപുരവാതിൽ നിർമ്മിക്കുന്നതിലേക്കുള്ള സംഭാവനയുടെ ആദ്യഘഡ് സ്വാതിക്കലി ഷിഹാബ് തങ്ങൾ അന്ന് നൽകുകയും ചെയ്തു മർഹൂം ഷിഹാബ് തങ്ങളുടെ അവസരോചിത ഇടപെടൽ കാരണം പ്രശ്നം തീർന്നെന്ന് മനസ്സിലാക്കി പ്രശ്നം ഉണ്ടാക്കാനായി അന്ന് ഇവിടെ വന്നിരുന്ന ചില തൽപര കക്ഷികൾ വാങ്ങി കേട്ട പിശാച്ചുകളെ പോലെ ഓടി വന്ന വഴിക്ക് തന്നെ തിരിച്ചുപോയി സമയബന്ധിതവും അവസരോചിതവുമായി പ്രശ്നങ്ങൾ തീർക്കാൻ പ്രത്യേക കഴിവുള്ളയാളായിരുന്നു മർഹൂ മുഹമ്മദ് അലി ഷിഹാബ് തങ്ങൾ അങ്ങനെ ഷിഹാബ് തങ്ങൾ തളി മഹാദേവ ക്ഷേത്രത്തിന്റെ കത്തി നശിച്ച വാതിലുകൾ പുനർനിർമ്മിക്കാൻ മുന്നിട്ടിറങ്ങുകയും ആ ിൽ ക്ഷേത്രത്തിൽ സ്ഥാപിക്കുകയും ചെയ്തു ക്ഷേത്രത്തിന്റെ നടവാതിൽ കത്തിച്ച് നാട്ടിൽ കലാപമുണ്ടാക്കാൻ ശ്രമിച്ചവരെ ഇതുവരെ പിടികൂടാൻ സാധിച്ചിട്ടില്ല എന്നാണ് അറിയാൻ സാധിച്ചത് അപ്പൊ ഈ കാണുന്നതൊക്കെ തന്നെയാണ് മലപ്പുറത്തിന്റെ യഥാർത്ഥ മുഖം എന്ന് പറയുന്നത് മലപ്പുറത്തെ അറിയണമെങ്കിൽ മലപ്പുറത്തേക്ക് വരെ വേണം മലപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവിടുന്ന് പോകൂല്ല വന്ന അവസ്ഥ അതാണ് അപ്പൊ ഈ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ട അടിക്കാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും അതുപോലെ തന്നെ ജംഷീർ അലി നീറാഡെന്ന ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്തില്ലെങ്കിൽ അതൊന്ന് ഫോളോ ചെയ്യണമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തി